വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 2.5 kg കേക്കാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അതിൻ്റെ സ്പോഞ്ചാണ് ഞാൻ മെയിനായിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ കുറച്ച് ഇതിൽ ചെയ്യേണ്ട ഡിസൈൻസും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ടയർ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബേക്കിംഗ് ചെയ്യേണ്ടതെന്നും അത് ഏതൊക്കെ സൈസിൻ്റെ പാനിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നോസൽ ഡിസൈനും കൂടിയാണ് കേട്ടോ ഇതിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് ഇപ്പോൾ പുറത്തു കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ടയറൊക്കെ ഒന്ന് എടുത്ത് വെക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ അതുപോലെ ഞാനിവിടെ കൂടുതലായിട്ടും കേക്കൊന്നും തയ്യാറാക്കാറില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് കേക്കൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ കേക്ക് തയ്യാറാക്കുന്നതും വീഡിയോസ് എടുക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 2.5 cup കേട്ടോ മൈദ എടുക്കേണ്ടത്. 2.5 kg കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 2.5 cup എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1/2 cup പ്രത്യേകം തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ 2 cup നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 cup ഈ ഇത്രയും മൈദ എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 cup 1 tsp ബേക്കിംഗ് പൗഡർ എന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ 1/2 tsp മെഷർമെൻ്റാണ് ഉള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 2.5 tsp ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 tsp ബേക്കിംഗ് സോഡയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 times നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു തവണ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 times നമ്മൾ ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് അതായത് എഗ്ഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയൊരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെയോ ഏതെങ്കിലും ഒരു ബൗളെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്ലീനായിട്ട് വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളാണിത്. അപ്പം ഞാൻ എന്താ പറയുക, നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റീലിൻ്റെ യൂസ് ചെയ്യുന്നത്. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 5 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങൾ മുട്ട എടുക്കുക കേട്ടോ. 4 മുട്ട വരെ 1 cup ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 2.5 cup 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ 5 എടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മാക്സിമം ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 5 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 pinch ഉപ്പും 1 tsp വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്ലേഡ് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ആ എഗ്ഗൊക്കെ നന്ന ഫ്ലഫി ആയിട്ട് പൊന്തി വരുള്ളൂ. പിന്നെ ഈ ഒരു സ്പഞ്ച് വാനില സ്പഞ്ച് നമുക്ക് ഏത് കേക്കിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള ഒരു വാനില സ്പഞ്ചാണ് ആദ്യം തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു കേക്ക് ഫ്ലേവേർഡാണ്, ബ്ലൂബെറി ഫ്ലേവറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ ഒരു സ്പഞ്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ വേഗം വേഗം സ്പഞ്ചൊക്കെ തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു സ്പഞ്ച്. ഈ ഒരു മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 7 സ്പീഡാണെങ്കിൽ 0 to 7 വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ കുറച്ച് ബീറ്റായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് 2.5 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ഈ ഒരു യെല്ലോയിഷ് കളറിൽ നിന്ന് നല്ലൊരു ക്രീമി ടെക്സ്ചറും പിന്നെ അതുപോലെ തന്നെ ഈ കളറൊന്ന് നന്നായിട്ടൊന്ന് ചേഞ്ച് ആവും. ഈ യെല്ലോ കളറിൽ നിന്ന് നല്ലൊരു വൈറ്റ് ആയിട്ടുള്ളൊരു ക്രീമി കളറായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫുള്ള് പഞ്ചസാര നമ്മളിതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ബീറ്റ് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയും എഗ്ഗൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. നമ്മളിതിലേക്ക് ഇനി ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടറും പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിയാൽ നമ്മളിനി ബീറ്റിങ് ലോയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങളെ അടുത്ത് സ്റ്റാൻഡിങ് ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ലോ സ്പീഡിൽ ഇട്ടിട്ട് ചെയ്യാം. ഇതെല്ലാം നിങ്ങളെ കയ്യിൽ ഹാൻഡ് മിക്സറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതിനായിട്ട് നല്ലത് നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പഞ്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബീറ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. നോർമൽ ടെമ്പറേച്ചറിലുള്ള മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ, ഏതെങ്കിലും എഡിബിൾ ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പോളാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ, 2.5 കപ്പിന്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റിലാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഓയിലും അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ബട്ടറും എഗ്ഗും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത പോലെ തോന്നും. കുറച്ചൊക്കെ എന്താ പറയുക, നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നോർമലായിട്ട് വരും. എന്നാലും മാക്സിമം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാവാത്ത രീതിയിൽ തന്നെ ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അധികം ഇതുപോലെ സെപ്പറേറ്റ് ആയിക്കണ്ട, ബാറ്ററിന് കുറച്ചുകൂടി നല്ലത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ബീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പാലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പോളം പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കൂൾ ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോട് കൂടിയൊന്നും ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ പാല് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ടയർ കേക്ക് ആയതുകൊണ്ട് 2 ടിന്നിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 1 6-ഇഞ്ചിൻ്റെയും പിന്നെ അതുപോലെ തന്നെ 1 8-ഇഞ്ചിൻ്റെ പാനാണ്. അപ്പോൾ എനിക്ക് അടിയത്തെ ടയർ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നോർമൽ 8-ഇഞ്ചിൻ്റെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു പഴയൊരു പാത്രത്തിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 8-ഇഞ്ചിൻ്റെ ഇതിന് കുറച്ച് എന്താ പറയുക, ആ ഒരു ഹൈറ്റ് കുറവാവും കിട്ടുക. അപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിലും കൂടിയാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതിലേക്ക് ഞാൻ 6 ഇഞ്ച് പാനിലേക്ക് ഒരു 1.5 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തമായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ മേലത്തെ ടയറിന് നമുക്ക് അത്ര ഹൈറ്റ് വേണ്ട, 6 ഇഞ്ചിൻ്റെ പാനാണ്. അപ്പോൾ അതിലേക്ക് ഇതാ 1.5 കപ്പോളം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഈ ഒരു 8 ഇഞ്ചിൻ്റെ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ഇതുപോലെ സ്റ്റൗ ടോപ്പിലും 1 ഓവനിലും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ടയർ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 8 ഇഞ്ചിൻ്റെ പാന് അല്ലെങ്കിൽ ഇതുപോലെ 10 ഇഞ്ച് 11 ഇഞ്ചിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2.5 കിലോൻ്റെ ബാറ്റർ നിങ്ങൾക്ക് അതിലൊഴിച്ചിട്ട് ബാക്ക് ചെയ്തെടുത്താലും മതി. 8 ഇഞ്ചിൻ്റെ പാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു ചെറിയൊരു ഇതിലേക്ക് ആക്കിയത്. ഇനി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ടും പിന്നെ അതുപോലെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ടും ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഓവനാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. മറ്റേത് സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കാവും കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓവനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇടയിലൊന്ന് കറണ്ട് പോയി, അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു. അതുകൊണ്ടാണ് ആ മുകളിലത്തെ ഭാഗം ഇതുപോലൊരു എന്താ പറയുക നന്നായിട്ട് മുരിഞ്ഞ് വന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ തന്നെ അത് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ പോവും. ഈ ഒരു സ്പഞ്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്ത് കഴിഞ്ഞ് റബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ മുരിഞ്ഞതിലൊക്കെ ഒന്ന് പോയി കിട്ടും. ഈ വീഡിയോയിൽ ഞാൻ പെർഫെക്റ്റ് ഐസിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഐസിംഗ് ഒക്കെ ഞാൻ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ക്രംബ് കോട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എപ്പോഴും കാണിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് ഞാൻ ക്രംബ് കോട്ടിങ്ങും അതുപോലെ തന്നെ ഫൈനൽ കോട്ടിങ്ങും കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലേവേർഡ് കേക്ക് ആയതുകൊണ്ട് ഫ്ലേവറൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാൻ ക്രംബ് കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ടയർ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടണം. സെക്കൻഡ് ടയറിൽ നമ്മൾ ഡിസൈൻ കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ 2 കേക്കും. ഇത് ഞാൻ 8 അവേഴ്സ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ്. അപ്പോൾ നമ്മൾ ടയർ കേക്ക് ആകുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ടയർ ചെയ്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ടൈം നമ്മൾ ഫ്രിഡ്ജിൽ കൂടുതൽ വെക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ അടിയിലുള്ള കേക്ക്, അടിയിൽ വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കേക്ക്. അപ്പോൾ ഇതിൽ നമുക്കൊരു ചെറിയൊരു നോസൽ ഡിസൈനും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോസൽ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ബോർഡ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു സാധാ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ കുറച്ച് ഡാർക്കർ ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. ഫ്ലവേഴ്സ് അല്ല, ഇതുപോലെ സ്റ്റാർ ടിപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡാർക്കറായിട്ടാണ്. ഇതിപ്പോൾ ഒരു ബേബി പിങ്ക് കളറാണ് ഫസ്റ്റ് ടയർ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടയറിൽ ഞാൻ ഓൾറെഡി ഒരു ബേബി പിങ്ക് ഫിനിഷിങ് കൊടുത്തതിന് ശേഷം കുറച്ച് ഡാർക്കർ കളറായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തെടുക്കുന്നത്, നോസിൽ വർക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കളറ് മാസ്റ്ററിൻ്റെ റൂബി റെഡും പിന്നെ അതുപോലെ തന്നെ സൂപ്പർ റെഡും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കിട്ടുക കേട്ടോ. നല്ലൊരു കുറച്ചൊരു ഡാർക്കർ പിങ്കിഷ് കളറാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മളിതുപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ആ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു ബേബി പിങ്കും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു ഡാർക്കർ ഷെയ്ഡും കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്യുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ ഒരു പ്രത്യേക ഭംഗിയാണ് ചെയ്തെടുക്കുക കാണാനായിട്ട്. എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നുള്ള ഒരു അടിപൊളി നോസൽ ഡിസൈനാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, ബിഗിനേഴ്സിനൊക്കെ ഈസിയാണ് ഈ ഒരു ഫ്ലവർ വരയ്ക്കാനായിട്ട്. ഫ്ലവറല്ല, ഈ ഒരു നോസൽ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്ന ആ ഒരു ഡിസൈൻ നല്ല രസമുള്ളതും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങാം കേട്ടോ.
അപ്പോഴാണ് ഒരു ഭംഗിയിൽ നമുക്കത് വരയ്ക്കാനായിട്ട് കഴിയുള്ളൂ. നല്ല ഭംഗിയിൽ ഇതിങ്ങനെ വരച്ചു കൊടുക്കുക. ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോഴേക്കും നമുക്ക് മറ്റേ ടയറൊന്ന് ഡിസൈൻ ചെയ്തും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടയറ്. അപ്പോൾ ഈ ഒരു ടയറ് ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനും കൂടിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മളിതുപോലെ ഒരു പാലറ്റ് നൈഫ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ഏത് നൈഫാണോ അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമ്മളിതുപോലെ സൈഡിലോട്ട് ചെയ്ത് കൊടുക്കുക, ഒരു സൈഡിലോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റേ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മളൊന്ന് നൈഫൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് സിൽവർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോ സെൻറ്ററിലോട്ടായിട്ട് ഞാനൊരു പ്ലക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈയൊക്കെ അതിൽ പ്രസ്സായിട്ട് അതിൽ ആ ഒരു ഡിസൈനൊരു മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലക്കർ യൂസ് ചെയ്തത്. അപ്പോൾ ഇതും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടയർ ചെയ്യാണ് വേണ്ടത്. അതായത് നമുക്ക് രണ്ടും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഇനിയും ഒരു 3 hours വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രാപ്പറും അതുപോലെ തന്നെ ഒരു സ്പാച്ചുലയും കൂടി യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ടയർ ഞാൻ ഇതിലേക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സ്ക്രാപ്പറാണ് വലിച്ചെടുക്കേണ്ടത്. അതിന് ശേഷം പാലറ്റ് നൈഫ് ഇതുപോലെ സ്മൂത്തായിട്ട് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സെൻറ്ററിൽ തന്നെ നോക്കിയിട്ട് വെക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റിബണൊന്നും വെക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാപ്പൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇന്ന് വെച്ചതിൻ്റെ ആ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. നിങ്ങൾക്കിതുപോലെ വലിയ വലിയ ഹോളുകളൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടിൻ്റെയും സൈഡിലായിട്ട് നിങ്ങൾ കുറച്ച് ഡിസൈൻസൊക്കെ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു കേക്കിലിനി ഫോണ്ടൻ വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും കൂടിയും ഭംഗിയായിട്ടിരിക്കും. ഇപ്പം ഞാൻ ഫോണ്ടൻ വർക്കൊന്നല്ല ചെയ്ത് കൊടുക്കുന്നത്, സാധാ ഒരു റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഫോണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈലോസോ CMC ഒക്കെ ആഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു കേക്കിന് ട്രാവലിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ സ്ക്യൂറൊന്നും വെച്ച് കൊടുക്കുന്നില്ല സെൻറ്ററിലായിട്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു കേക്ക് ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ സ്ക്യൂറോ വല്ല സ്ട്രോയോ ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല, അടുത്ത് തന്നെയാണ് ഡെലിവറി. പിന്നെ അതുപോലെ ഈ ഒരു റിബണാണ് ഞാൻ ഇതിന് കവർ ചെയ്തെടുക്കുന്നത്. സിൽവർ കളറിലുള്ള ഇതുപോലെ റിബൺസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു റിബണാണ് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ക്രീമുകളുണ്ടല്ലോ, ഈ സൈഡിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ക്രീമുകൾ ഞാൻ ഇതുപോലെ പ്ലക്കർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു സിസേഴ്സിൻ്റെ എൻ്റെ വെച്ചിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്, എക്സസ് ആയിട്ടുള്ള ആ ക്രീമൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഔട്ട്ലുക്ക്. ഇനി ഇതിന് മുകളിൽ ഞാനൊരു ക്രൗൺ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോണ്ടനിൽ ഒന്ന് പേരെഴുതിയതിന് ശേഷം ഞാൻ ഇതുപോലെ വെക്കുന്നുണ്ട്. ഒരു സ്ട്രിപ്പ് കട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിലാണ് നെയിം എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്പെല്ലിങ്സും ഫോണ്ടൻ്റ് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് സി എം സി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെലിവറിയുടെ ആ ഒരു സമയത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡെലിവറി ടൈമിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ആ ഡെലിവറിയുടെ ടൈമിലാണ് ഈ ക്രൗൺ വെച്ച് കൊടുക്കുന്നത്, നെയിം വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഫോണ്ടൻ്റെ അധികം നേരം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഡെലിവറിക്ക് വരുന്ന ആ ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാം. ബട്ടർഫ്ലൈ കട്ടേഴ്സും കൂടി യൂസ് ചെയ്തിട്ട് ബട്ടർഫ്ലൈയും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രഷിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ക്രീമിൻ്റെ ആ ഒരു ഇതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഫോണ്ടൻ്റ് ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഔട്ട്ലുക്ക്. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് ഈ ഒരു ടയർ കേക്ക് എന്ന് പറയുമ്പോൾ. സിമ്പിളാണ്, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈസി അല്ലേ ചെയ്യാനായിട്ട്? കുറച്ച് ക്ഷമയോടു കൂടി ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.